അഞ്ച കള്ള കൊ കൊക്കാൻ അഞ്ച കള്ള കൊ കൊക്കാൻ ഒരു സിനിമയുടെ പേരാണിത് ലുഗ്മാനോ അതുപോലെ തന്നെ ചെമ്പൻ വിനോദമൊക്കെ പ്രധാന ഏഷ്യം കേക്കാൻ ചെയ്ത സിനിമയാണ് അഞ്ച കള്ള കൊക്കാൻ അഞ്ച കള്ള കൊക്കാൻ പേര് പറയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ ഞാൻ ഈ ഒരു സിനിമയുടെ പേര് കേട്ടോന്ന് തന്നെ ട്രെയിലർ വന്ന സമയത്തൊക്കെ ഈ സിനിമയുടെ പേര് കേട്ടോ ഞാൻ എന്താണ് ഈ സിനിമ ഇങ്ങനെ ഒരു പേര് എന്നുള്ളൊരു പിന്നെ ആ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ ഈ ഒരു പേരിൻ്റെ ആ ഒരു സംശയം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അഞ്ച കള്ള കൊക്കാൻ ഉല്ലാസ് ചെമ്പനും വിക്കിൽ വേണു എഴുതി തിരക്കഥ എഴുതി പിന്നെ ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് നമ്മുടെ ലുഗ്മാനും അതുപോലെ തന്നെ ചെമ്പനും വിനോദമൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമയാണ് അഞ്ച കള്ള കൊക്ക എന്നാണ് ഈ ഒരു സിനിമ അപ്പം ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു കിഡ്ലൻ കിഡ്ലോസ്കി എന്ന് പറഞ്ഞാൽ കിഡ്ലോസ്കി വൈബ് പടം അങ്ങനെ തന്നെ കിഡ്ലൻ വൈബ് പടം തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ് മേക്കിംഗ് ആണ് പറഞ്ഞ ഇത് ഈ സിനിമയുടെ ആ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ മേക്കിംഗ് ആണ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ് ഏകദേശം ഒരു കാർത്തിക് സുബ്രാജ് സ്റ്റൈൽ മേക്കിംഗ് പോലെയൊക്കെ തോന്നിയിരിക്കും കിഡ്ഡിലൻ മേക്കിംഗ് ആണ് നമ്മുടെ രണ്ട് മണിക്കൂർ തിയേറ്ററിലെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആ രണ്ട് മണിക്കൂർ നമ്മുടെ തിയേറ്റർ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസാണ് ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചത് കിഡ്ലൻ വൈബ് പാടം തന്നെയാണ് സൂപ്പർ വൈബ് പാടാണ് അഞ്ചക്കള്ളക്കൊക്കന്ന് പറഞ്ഞ ഒരു സിനിമ പെർഫോമൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരേ പൊളി ഈ മണികണ്ഠ ആചാര്യൻ്റെ ആചാരിയുണ്ട് അതുപോലെ തന്നെ മേഘ തോമസ് തോമസ് ഉണ്ട് അതുപോലെ തന്നെ ചെമ്പവിനോദ് ചെമ്പവിനോദ് ഫസ്റ്റ് മുതൽ അവസാനം വരെ ചെമ്പവിനോദൊക്കെ പൊളിക്കുകയാണ് ലുക്മാൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവസാനം അവസാനം ഒരു കിഡ്ലൻ ഐറ്റം ഉണ്ട് ലുക്മാൻ്റെ ഞെട്ടിത്തരിച്ചിരുന്നു എന്ന രീതികൾ സൂപ്പറാണ് അതൊക്കെ സെന്തിൽ കൃഷ്ണ പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് പയ്യന്മാരുണ്ട് അയ്യോ പേര് എന്ന് പറയട്ടെ മെറിൻ ജോസ് പൊട്ടാക്കലും അതുപോലെ തന്നെ പിന്നെ പ്രവീൺ ടീച്ചയും ഒരു എന്നാൽ ഒരു ചെറിയ രണ്ട് പയ്യന്മാർ വന്നിട്ട് ഒരു നാട് പൊത്തം വിറപ്പിച്ച് പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ആണ് കേട്ടോ മ്യൂസിക് മ്യൂസിക് വിഭാഗം ഒന്നും ഒരു രക്ഷയില്ല ഇവർ ഈ രണ്ടാൾക്കാർ ഒരു യക്ഷയിലാതം അയ്യന്മാരെന്ന പൊളി 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 ഐറ്റം എന്ന് പറഞ്ഞാൽ പൊളി ഐറ്റം മറ്റുള്ള ഈ ചെമ്പവിനോദ് മുതൽ അവസാനം വരെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകും ചെമ്പവിനോദ് ലുക്മാനുമാണ് ആ സംഭവം ഈ സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിലും ഇവർ വന്നിട്ട് അങ്ങ് ആറാടി പോവാണ് സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഈ വന്നവരും പോയവരും ഒക്കെ അഴിഞ്ഞാടിയാണെന്ന് അറിയില്ല അതുപോലത്തെ ഒരു സിനിമയായിരുന്നു അഞ്ചക്കള്ളക്കൊക്കെ തന്നെ ഈ സിനിമ ആർട്ട് വർക്കൊക്കെ രക്ഷയില്ലാത്ത ആർട്ട് വർക്കായിരുന്നു ഈ ക്യാമറ വർക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഡ്രോൺ ഷോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല അടിപൊളി സംഭവമായിരുന്നു ഈ ക്യാമറ ക്യാമറ ചെയ്ത് ചെയ്തിട്ടുള്ളത് അരുൺമോഹനാണ് സൂപ്പറായിരുന്നു കേട്ടോ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എഡിറ്റിംഗ് എഡിറ്റിംഗ് ഒരു രക്ഷയില്ലാത്ത ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് ഞാൻ പറയാനുള്ള എഡിറ്റിങ് എഡിറ്റിംഗ് വർക്കാണ് പിന്നെ അരുൺ വി എസ് വാര്യത്താണ് രോഹിത് രോഹിത് വി എസ് വാര്യത്താണ് പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് കിഡ്ലോസ്കി ആയിരുന്നു സൂപ്പറായിരുന്നു മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡിൽ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കുക അപ്പോൾ തന്നെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും അവർ വന്നവരും പോയവരും ഒക്കെ അഴിഞ്ഞാടിപ്പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് നൂറിൽ നൂറ് മാർക്ക് പിന്നെ പെർഫോമൻസും കൊടുക്കുക മ്യൂസിക് ടെക്നിക്കൽ സൈഡ് മൊത്തം പൊളി ആണെന്ന് തന്നെ അറിയാം സൂപ്പർ മ്യൂസിക് എടുത്തു പറയേണ്ട സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം സൂപ്പറായിട്ടുണ്ട് തന്നെ അറിയാം പിന്നെ ശരിക്കും അറിയാനെങ്കിൽ ഉല്ലാസ് ചെമ്പൻ ഒരു പ്രോമിസിങ് ഡയറക്ടറായിട്ട് മുന്നോട്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സിനിമ ഉണ്ടെന്ന് തോന്നിയത് ഒരു വ്യത്യസ്തമായൊരു പരീക്ഷണ സംഭവമാണ് പരീക്ഷണ ചിത്ര പക്ക ക്ലീഷ്യ സ്റ്റോറി കാര്യം റിവജ് കാര്യങ്ങളൊക്കെയാണ് പക്ക ക്ലീഷ സ്റ്റോറിയാണ് പക്ഷേ അത് അത് എടുത്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റൈലാണ് നമ്മളെ പിടിച്ചിരുന്നുകളാണ് പിന്നെ ആണ് മേക്കിംഗ് കൊണ്ട് സൂപ്പറായിട്ടൊരു സിനിമയാണ് തിയേറ്ററിൽ കണ്ട് എന്താ പറയുക തിയേറ്ററിൽ നമ്മൾ കണ്ട് തരിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഒരു പൊളി വൈബ് പാഠം തന്നെയാണ് ഈ ഒരു സിനിമ എന്തായാലും കണ്ടു കണ്ടുനോക്കുക എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇതെന്ത് പാടാന്ന് ചോദിക്കും പല ഈ രോമാഞ്ചം കണ്ടിട്ട് പലരും ചോദിച്ച പോരാ രോമാചം തിയേറ്ററിലൊക്കെ കണ്ട സമയത്ത് അത്രയും പൊളി വൈബ് പാടായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ പലരും പലർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കുറേ ആൾക്കാർ ഇഷ്ടപ്പെടില്ല അതുപോലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ ആയിരിക്കില്ല പക്ഷേ ഇതൊരു പരീക്ഷണ ചിത്രമാണ് പരീക്ഷണ മേക്കിംഗ് ആണ് അത് എൻ്റെ ഒരു പിന്നെ പോയിന്റ് ഓഫ് വ്യൂ അത് നൂറിൽ നൂറ് ശതമാനം അവർ വിജയിച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ കാണാനാണ് തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക തിയേറ്ററിൽ എക്സ്പീരിയൻസ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസാണ് ഈ സിനിമയ്ക്ക് വേണ്ടത് ഒടിഇടിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ രണ്ട് പയ്യന്മാര് പിന്നെ പ്രവീൺ ടി ജെ അബോധന മെറിൻ ജോസ് പൊട്ടാക്കൽ ഇവർ രണ്ട് പേരെയും എടുത്തു പറയും അമ്മാരി അമ്മാരി സംഭവമാണ് ചെറിയ ആൾക്കാരാണ് അവർ നാടൻ വർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറയണ്ട അത് കണ്ടു നോക്കുക സൂപ്പറായിരുന്നു സംഭവമൊക്കെ എന്തായാലും രണ്ട് മണിക്കൂർ ഫൈറ്റ് ഞാൻ ഫൈറ്റിൻ്റെ കാര്യം പറയാൻ പറഞ്ഞത് ഫൈറ്റൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫൈറ്റ് ഒരു പ്രത്യേക വൈബിൽ പോകുന്ന ഒരു ഫൈറ്റാണ് അതൊരു രസം വളരെ രസകരമായി ചെയ്തിട്ടുണ്ടാണ് എന്തായാലും കണ്ടു കണ്ടുനോക്കുക പിന്നെ ഈ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ നിന്നും എത്രയോ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ ഒരു ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് മലയാള സിനിമയിൽ ഇതുപോലുള്ള സിനിമകളൊക്കെ വരുന്നുണ്ട് കണ്ടു നോക്കുക തിയേറ്ററിൽ തന്നെ തന്നെ കണ്ടുപോക്കുക ഇപ്പോൾ നോമ്പുകാലൊക്കെയാണ് എന്നാലും തിയേറ്ററിൽ കാണാൻ കാണാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ വരെ താൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും